വചന വിചാരം ജൂലൈ 11 ലൂക്കാ 14:11 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും മൂലപാപങ്ങൾ ഏഴെണ്ണമാണ് നിഗളം ലോഭം മോഹം അരിശം കൊതി അസൂയ മടി ഒന്നാമത്തെ തിന്മയായി നിഗളത്തെ അഹങ്കാരം എന്ന് വിളിക്കും എന്തിനെ കുറിച്ചാണ് അഹങ്കാരം ആരോഗ്യം സൗന്ദര്യം പണം പ്രശസ്തി വിദ്യാഭ്യാസം ഇതൊന്നും നിന്റെ സ്വന്തമല്ലല്ലോ ദൈവം തന്നതല്ലേ 1 കൊരിന്ത്യർ 4:7 ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു അതിനാൽ ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ 12:16 യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും പ്രഭാഷകൻ 10:28 വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക വിനയമുള്ളവൻ്റെ സാന്നിധ്യം എല്ലാവർക്കും സുഖപ്രദമായ അനുഭവമാണ് അവനെ എല്ലാവരും ബഹുമാനിക്കുന്നു അഹങ്കാരിയെ എല്ലാവരും വെറുക്കുന്നു എന്ന സത്യം അഹങ്കാരി അറിയുന്നില്ല അഹങ്കരിക്കുന്നവനോട് കർത്താവിന് വെറുപ്പാണ് സുഭാഷിതം 16:5 ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തന്നെ തന്നെ ഉയർത്താതെ തന്നെ തന്നെ താഴ്ത്താനായിരിക്കട്ടെ നമ്മുടെ ഉദ്യമം ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സദാക്കളേവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ